So do you think that it is appropriate to put a man and a woman in boxing ring? What is wrong with the software in France? ഫ്രാൻസ് ഇത് മറ്റൊരു ഇതാണ് ഈ പറഞ്ഞ സൊക്കോളുടെ ലിബറലിസം സയൻസിനെ ശരിക്കും അവർ സംശീകരിക്കുന്നതിൽ പരാജയപ്പെടുന്നു സോഷ്യൽ തിയറീസ് എന്ന് പറഞ്ഞ പുറേ കൊണ്ടുവരുന്ന പല കാര്യങ്ങൾക്കും സയൻസുമായിട്ട് ബന്ധമില്ല അതിൽ പറഞ്ഞതാണ് ഈ ട്രാൻസ്ജെൻഡർ എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിൽ ഈ പ്രത്യേകിച്ച് ഒരു പുരുഷൻ പുരുഷൻ പിന്നീട് ആരുടെ സെക്ഷാലിറ്റി എന്തോ സെക്ഷൽ ഓറിയൻറ്റേഷൻ എന്തോ ആയിക്കോട്ടെ അയാളുടെ ഗൊണാട്സ് എന്താണ് അയാളുടെ ഗാമേറ്റ്സ് എന്താണ് അയാളുടെ ഹോർമോൺസ് എന്താണ് അയാളുടെ ഫിസിക്കൽ ഫീച്ചേഴ്സ് എന്താണ് ഈ നാല് കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്തിൽ ശാരീരികമായ കാര്യങ്ങൾ ശാരീരികമായ കാര്യങ്ങൾ സെക്സിലാണെങ്കിൽ ഓക്കെ റൈറ്റ് നിങ്ങൾക്ക് ആണാണെങ്കിലും പെണ്ണിനെപ്പോലെ തോന്നുന്നു അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ നിങ്ങളുടെ സെക്സ് എന്ന് പറയുന്നത് നിങ്ങളുടെ ബ്രെയിൻ ആണ് ആ ഒരു അവയവമാണ് അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ അതിനെ റെഗുലേറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഓക്കെ പക്ഷേ വാട്ട് അബൌട്ട് അത്ലറ്റിക്സ് ബോക്സിങ് സ്വിമ്മിങ് നിങ്ങളൊരു പുരുഷനായിട്ട് ജനിച്ചു നിങ്ങൾ സ്ത്രീ ആവുന്നു നിങ്ങളുടെ ടെസ്റ്റ് റേറ്റ് വളരെ കുറവാണ് പക്ഷേ സ്റ്റിൽ നിങ്ങളുടെ ടെസ്റ്റ് റേറ്റ് മാത്രമാണ് കുറവ് നിങ്ങളുടെ ഫിസിക്കൽ ഫ്രെയിം എന്ന് പറയുന്നത് ഒരു പുരുഷൻ്റെയാണ് നിങ്ങളൊരു പുരുഷനായിട്ട് ജനിച്ച് ജീവിച്ച് അതിൻ്റെ അസ്ഥികളുടെ കനം അസ്ഥികളുടെ വലുപ്പം ശരീരം മസ്കുലർ ഗ്രോത്ത് മൊത്തം കാര്യങ്ങൾ നിങ്ങൾ അങ്ങനെ വന്നതിന് ശേഷം നിങ്ങളുടെ ടെസ്റ്റോസ്റ്ററോൺ എന്ന് പറയുന്ന ആ ഒരു ഹോർമോണിൻ്റെ കുറവുണ്ടായതുകൊണ്ട് മാത്രം മറ്റതെല്ലാം നിങ്ങൾക്കുള്ള അഡ്വാൻറ്റേജ് എല്ലാം അപ്രത്യക്ഷമാവുന്നില്ല നിങ്ങൾ സ്ത്രീകളുടെ കൂടെ പോയി മത്സരിച്ച് കഴിഞ്ഞാൽ അവർ പപ്പടം പോലെ പൊടിഞ്ഞു പോകും അത് ബോക്സിംഗ് ആയിക്കോട്ടെ നീന്തലായിക്കോട്ടെ ഇക്വസ്ട്രിയ എന്തും ആയിക്കോട്ടെ കാരണം നിങ്ങൾ ഫിസിക്കലി നിങ്ങൾ ബെറ്റർ ആണ് ബാക്കിയെല്ലാം അംഗീകരിച്ച ബാക്കി പറയുന്ന കാര്യങ്ങളെല്ലാം നമുക്ക് അംഗീകരിക്കാം പക്ഷേ ദിസ് ഈസ് നോട്ട് ഫെയർ ഇത് പറഞ്ഞവരെല്ലാം അവരെ അവരുടെ കുതിര കുതിരകേറിക്കൊണ്ടിരിക്കുകയാണ് ഈ അവര എങ്കിലും എന്തുകൊണ്ടാണ് തിരിച്ചു തിരിച്ച് എന്നൊരു ചോദ്യം കൂടിയുണ്ട് അതൊരു ചോദ്യമാണ് അതായത് സ്ത്രീ ആയൊരാൾ അയാൾ പിന്നെ പുരുഷനാകുന്നു അയാൾ എല്ലാ രീതിയിലും പുരുഷനാകുന്നു എന്ന് വിൽക്കട്ടെ ടസ്റ്റർ ഒക്കെ ഉൽപാദനമുണ്ട് അയാൾ പുരുഷനാകുന്നു അങ്ങനെ പുരുഷനാകുന്ന ഒരാൾ എന്തുകൊണ്ട് എവിടെ മത്സരിക്കും അയാൾ സ്ത്രീകളുടെ കൂടെ മത്സരിക്കുമോ പുരുഷന്റെ കൂടെ മത്സരിക്കും നോർമലി എന്തായാലും അയാൾ സ്ത്രീകളുടെ കൂടെ മത്സരിക്കില്ല കാരണം അയാൾ ക്ലെയിം ചെയ്യുന്ന അയാൾ പുരുഷനായെന്നാണ് പക്ഷെ അയാൾ പുരുഷൻ്റെ കൂടെ പുരുഷന്മാരുടെ കൂടെ പോയി മത്സരിക്കില്ല ആരും ഡെഫനറ്റ് ഡിസ്ഡ്വാൻ്റേജ് ആണ് കാരണം അയാൾ ഒരു എന്താ പറയുക അല്ലെന്നുണ്ടെങ്കിൽ അങ്ങനെ അങ്ങനെയോ അങ്ങനെ ഇവിടെ ആവുകയാണെങ്കിൽ ഇതിനകത്ത് ഈ ഈ അനീതിയിൽ ഒരു പാറ്റേൺ നമുക്ക് കണ്ടെത്താൻ കഴിയുന്നത് അനീതിയിൽ ഒരു പാറ്റേൺ കണ്ടെത്താൻ കഴിയുമെന്ന് പിന്നെ നിങ്ങൾ സോഷ്യലി റെക്കഗ്നൈസ് ചെയ്യുന്നത് അതായത് ഒരാൾ സ്ത്രീയെന്ന് പ്രഖ്യാപിക്കുമ്പോൾ അവരുടെ സ്വത്ത് സ്ത്രീ ആണെന്ന് പറഞ്ഞാൽ ഓക്കെ അതൊക്കെ സോഷ്യലി നമ്മൾക്ക് അപ്രൂവ് ചെയ്യാവുന്ന കാര്യമാണ് ബിക്കോസ് ഓഫ് ദാറ്റ് ബട്ട് ഇത് അങ്ങനെ അല്ലല്ലോ ഇതിവിടെ ഒരു മത്സരം തുടങ്ങുന്നതിന് മുമ്പ് ഈക്വാലിറ്റി ഓഫ് ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്ന ഒരു സംഗതി നോക്കുമ്പോൾ ഈക്വൽ അല്ലല്ലോ അതിൽ ഒരു നീന്തൽ താരത്തിൻ്റെ കാര്യം തന്നെ ഞാൻ ഇവിടെ ലൈവ് ചെയ്തിരുന്നു അവർ കോളേജ് തലത്തിൽ തന്നെ നീന്തി തുടങ്ങുന്നു അവർ പുരുഷനാണ് അവർ പെൺകുട്ടിയാണെന്ന് പറഞ്ഞ് ആവശ്യപ്പെടുന്നു എന്നിട്ട് അവർ നീന്തൽ മത്സരത്തിൽ പങ്കെടുക്കുന്നു നാനൂറ് മീറ്റർ ഫ്രീ സ്റ്റൈലൊക്കെ ആണെങ്കിൽ അവർ ഫിനിഷ് ചെയ്ത് പിന്നെ ഒരു ലൈൻ ബാക്കി എടുക്കണം ബാക്കിയുള്ളവരെല്ലാം വരുന്നേ ഉള്ളൂ അപ്പോൾ ഇവർക്ക് ഒന്നാം സ്ഥാനം എന്ന് പറഞ്ഞ് അവർ കൈ കൊടുത്തുമ്പോൾ അവിടെ നിൽക്കുന്ന ആളുകൾ പോവുകയാണ് അതിൽ രണ്ടാം സ്ഥാനമാണേൽ ശരിക്കും ഒന്നാം സ്ഥാനം ബാക്കിയെല്ലാം സ്ത്രീകളാണ് ഈ ഇതൊരു പുരുഷൻ അങ്ങോട്ട് പോവുകയാണ് അപ്പോൾ ഇത്രയും അവകാശമായ റിസൾട്ടുകൾ ഉണ്ടാകുന്നു എന്നുള്ളത് ഒരു കാര്യം എന്തുകൊണ്ടാണ് അയാൾക്ക് ഒരു ലൈൻ അല്ലെങ്കിൽ ഒരു അൻപത് മീറ്ററൊക്കെ മുന്നിൽ അല്ലെങ്കിൽ ഇരുപത്തഞ്ച് ഒക്കെ മുന്നിൽ ഫിനിഷ് ചെയ്യാൻ കഴിയുന്ന സാധാരണ അങ്ങനെ കഴിയില്ലല്ലോ ഇഞ്ചോടിഞ്ച് നല്ല ഇച്ചിരി വ്യത്യാസം എല്ലാ അതിലെ നമ്പർ വണ് നമ്പർ ടുവിന് ഒക്കെ മറികടന്നാണ് ഇങ്ങനെ ഫിനിഷ് ചെയ്യുന്നത് പിന്നെ ബോക്സിങ്ങിൻ്റെ കാര്യത്തിൽ പറയുക വേണ്ട ബോക്സിങ്ങിലൊക്കെ ഒരു പുരുഷനായിരുന്ന ഒരാൾ സ്ത്രീയായിട്ട് ആയിട്ട് വന്നിട്ട് സ്ത്രീകളോട് മത്സരിക്കുക എന്ന് പറഞ്ഞാൽ അത് എന്താണ് ഈവൻ നമ്മുടെയൊക്കെ നാട്ടിൽ പറയുന്നവരും സ്ത്രീ പീഡനത്തിന് വരെ കേസ് വരാവുന്ന കേസാണ് ആരും അത്ര വലിയ ഫിസിക്കൽ ഡിഫറൻസ് ഇല്ലേ എന്തൊക്കെ പറഞ്ഞാലും ആരും നമ്മൾ ആ ഒരു സംഗതി ഉണ്ട് സെക്ഷൽ മാത്രമല്ല ഒരു ബൈഫോർമിസം ബൈമോർഫിസം എന്ന് പറയുന്ന ഒരു സംഗതി വളരെ ഉണ്ട് രണ്ട് സ്ട്രക്ചറാണ് പുരുഷൻ്റെയും സ്ത്രീയുടെയും ബോഡി പവർ എല്ലാം അതെത്ര നമ്മളെ കുറച്ചുണ്ട് അതിൽ ചെറിയ മാറ്റമുണ്ട് അതുകൊണ്ട് എന്ത് ആണ് ബാക്കി എല്ലാ കാര്യത്തിലും ഈക്വലാണ് പക്ഷെ ഫിസിക്കലി എല്ലാത്തിനും നോക്കി ചിലതിനകത്തൊക്കെ സ്ത്രീയുടെ ഇതായിരിക്കും ചില പുരുഷനായിരിക്കും ഓരോ ജീവി വർഗങ്ങളിലും അതിൻ്റേതായിട്ടുള്ള ഇതുണ്ട് അതിന് നമ്മളെന്തിനാണ് ഈ പറയുന്ന അംഗീകരിക്കാതിരിക്കുന്ന കാര്യം എന്താണ് ഞാനതിനോട് യോജിക്കുന്നുണ്ട്